എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് മക്ക റീജിയനിൽപ്പെട്ട ഒരു ചെറിയൊരു വാട്ടർഫാളും കുറച്ച് ഓഫ് റോഡിലൂടെയും ഉള്ള യാത്രയിലാണ്. അപ്പോ ആ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോവാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വിസ്മയം ഉണ്ടാക്കുന്നതാവട്ടെ. വർണ്ണ കാഴ്ചകളുമായിട്ട് വണ്ടേ സ്റ്റേറിയുടെ അടുത്തൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഫാം കണ്ടായിരുന്നു. അകത്തോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല, ഈ വേലിയുള്ളതുകൊണ്ട്. അപ്പോൾ ഈ സ്ഥലം വളരെ മനോഹരമാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊരു ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്, അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഒരു കാലാവസ്ഥയായിരിക്കും ഇവിടെ. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ഇപ്പം ഏതാണ്ട് നമുക്കിവിടെ 29 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന മലയുടെ മുകളിൽ കയറി അതിൻ്റെ എതിർവശം അതിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങും. ഏതാണ്ട് ആ ഒരു സ്പോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? ഇങ്ങനൊരു സ്ഥലമാണ്, മലകൾ മാത്രമാണ്. ഈ മലകൾ നിറഞ്ഞ ഈ സ്ഥലത്ത് വന്നിട്ട് ഇനി ഇവിടുന്ന് കുറച്ച് 4x4 വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മല കയറി മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കംഫർട്ടാവണം, നമുക്ക് നടക്കാൻ പറ്റും. അത്യാവശ്യം ചൂടുണ്ട്. അങ്ങനെ മുകളിലോട്ട് കയറി, ഈ മല കയറി മുകളിലെത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. നല്ല ഓഫ് റോഡാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഈ റോഡ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അല്ലേ ആ മുകളിൽ വേണം നമുക്ക് കയറാം. ഒത്തിരി ദൂരം നടക്കാനുണ്ട്, അതിൻ്റെ 5 കിലോമീറ്ററോളം നടക്കണം. വണ്ടി എടുക്കാൻ പറ്റിയില്ല, കാര്യം 4-wheel ആണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഏതാണ്ട് ഒരു 500 മീറ്ററോളം മുകളിലോട്ട് വന്നു. മുകളിലോട്ട് വന്നിട്ട് എല്ലാവരും നല്ല ടയേർഡായി, നല്ല നല്ല ഹൈറ്റാണ് ഇങ്ങനെ കയറി വരാൻ വേണ്ടി, നല്ല കുത്തനെയുള്ള ധൈര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഒരു അല്പം വെള്ളം എല്ലാവരും കരുതുക, ഒരല്പം വെള്ളം കുടിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള യാത്ര. Okay, get out of here.
لا انا ذي سياره حق هذا ما في فوق بيكون شوف بس ما انت تشوف هذا ما في كير لهذا والله نحن نغني ക്ഷീണിച്ച് വരെയല്ല അപ്പൊ ഒരു പിക്കപ്പ് ഇങ്ങനെ വരുവായിരുന്നു പിക്കപ്പ് വന്ന് നമ്മള് അവർ പറഞ്ഞു മേലിലാക്കി തരാ തുടങ്ങി അങ്ങനെ ആ പിക്കപ്പിൽ കയറി മേളിലോട്ടുള്ള യാത്രയിലാണ് അല്ലാതെ നമ്മൾ നടന്ന അവിടെ എത്തും തോന്നില്ല അവിടെ നിന്ന് 5 കിലോമീറ്ററോളം പോകാനുണ്ട് കാണുന്ന വഴിയൊക്കെ ഭയങ്കര നല്ല ഓഫ് റോഡിങ് അത്ര അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് ഇവിടെ എത്താൻ സാധിക്കും വണ്ടിക്ക് ഇറങ്ങി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിട്ടുണ്ടോ ഇറങ്ങി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ആ കയറി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ആലോചിക്കാവുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വരുന്ന വഴികളുണ്ടല്ലോ അല്ലേ ഇതാണ് വഴി ഈ വഴിയിലൂടെയാണ് ഈ വണ്ടി കയറി പോകുന്നത് ഫോർ വീൽ വണ്ടി അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട വണ്ടി നിർത്തി നിർത്തിയാണ് കയറി പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അവർക്കും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വണ്ടി പോകുന്നത് ഇത് നിസ്സാണ്ടോ ടൊയോട്ടയുടെ ഒരു പഴയൊരു വണ്ടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഇവിടെ കയറി പോകുന്നത് എപ്പോഴും അപ്പോൾ നമ്മളങ്ങനെ മേളിലോട്ടുള്ള യാത്ര ഇങ്ങനെ പോവാണ് ഇതധികം എന്തായാലും മലയാളികളൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് അധികം മലയാളികൾക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ല കാര്യം ഇങ്ങനെയൊക്കെയുള്ളൊരു ഓഫ് റോഡിങ് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ അദ്ദേഹം പറയുന്നത് നമുക്കിവിടെ നല്ല പായലുണ്ടാവും പായലുള്ളത് കൊണ്ട് ചിലപ്പോൾ സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ അപ്പോൾ നമ്മുടെ സാരഥി പരിചയപ്പെട്ടില്ല നമ്മുടെ ഇവരാണ് ഈ വണ്ടിയിൽ വന്ന ആൾക്കാരാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് അപ്പോൾ എന്താ പറയുന്നത് അവർക്കൊരു ബിഗ് താങ്ക്സ് ഒന്നും കൊടുത്താൽ പോരാ അതിനപ്പുറത്തേക്ക് കൊടുക്കണം കാര്യം നമ്മളിങ്ങനെ ഒരു ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കൊന്ന് വിദേശി എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂന്ന് തോന്നും അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ ഇത്രയും നേരം കൊണ്ടുവന്ന സാരഥി അദ്ദേഹത്തിൻ്റെ ആ റൈഡ് ഭയങ്കര സംഭവമായിരുന്നു ഇവിടെ ഒട്ടകമൊക്കെ
മനോഹരമായ സ്ഥലമാണ്. തേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. മലയുടെ ഏറ്റവും മുകളിലാണ് ഉള്ളത്. ഇതെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് അവർ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ ഏതാണ്ട് 4 മണിക്കൂറോളം അവരോട് ഉണ്ടാവുന്ന പറഞ്ഞു. അവരെ കൂടെ നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടി മുന്നോട്ട് യാത്രയിലാണ്. നോക്കാം, ഇവിടെ വെച്ച് കാണുന്നവരെല്ലാം സൗദികളാണ്. ഒരു മലയാളികളെ പോലും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ചെറിയ വാട്ടർഫോളാണ് ഇത്, പോകുന്നത് താഴേക്കാണ്. ഒരുപാട് ആഴത്തിലേക്കാണുള്ളത്. ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതെ, ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഫോട്ടോ എടുക്കാം. വെള്ളം അല്പം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ താഴേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. താഴേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകുമെന്നുള്ള അറിയത്തില്ല. നമുക്കതുപോലെ ഈ പാറ എന്ന് പറയുന്ന വളരെ നല്ല ഷാർപ്പാണ്, സ്ലിപ്പ് ചെയ്യാൻ വളരെയധികം ചാൻസ് ഉള്ള പാറയാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ആരും എടുക്കണ്ട, റിസ്ക് എടുക്കാതെ വേണം നമുക്കിത് കൊണ്ട് പോകാം. നമ്മളവനെ ഫോളോ ചെയ്യണം. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പ് എല്ലാവരും ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ നല്ലോണം സ്ലിപ്പ് ചെയ്യുന്നതുകൊണ്ട് ചെരുപ്പ് സേഫ് അല്ല. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന രണ്ട് സൗദി ഫ്രണ്ട്സുകൾ നമ്മളെ ഇവിടെ എത്തിച്ചത് അവരാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്. കൈഫ് ഹദ മക്കാൻ ഫോയിസ് ആ ഗബിൾ അന്ത ഏജി ഇല്ല തലത്തോറത്തിന് ഏജി ഓ ആ ماشاء الله باريس زياده مكان جميل هواء كويس اير تمبريتشرز فيري جود اوف ما شاء الله فيري جود احنا الحين نروح هناك نسوي اكسبلور هذا منبع المويه هناك سورس اوف ذا ووتر ذير اوف يو سي ذيس ماونتينز ذير يا ذا سورس اوف ذا ووتر از ذير وي وونت تو فولو ات والله جريت അദ്ദേഹം പറഞ്ഞത് ഇവിടെ അദ്ദേഹം 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം വരികയും ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് ഓൾ ദ എല്ലാ സമയത്തും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നോക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ സോഴ്സ് കാണാനാണ് പോകുന്നത്. അപ്പം അവർ പറയുന്ന ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മളോട് സംസാരിച്ച് വരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും ഇവിടെ വലിച്ചെറിയരുത്. കാര്യം മുൻപ് അവരിവിടെ വരുന്ന സമയത്ത് ഒരുപാട് ഭയങ്കര ബ്യൂട്ടി ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പം ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. നമ്മളെ അവർ പ്രത്യേകം പറഞ്ഞു, പിന്നെ ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി 4x4 വണ്ടി മാത്രമേ ഇങ്ങോട്ട് കയറത്തുള്ളൂ. നമ്മൾ സാധാരണ വണ്ടികൾ ഇങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യും. ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം ഫുഡ്,
വെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരണം. ഒരു സാധനം ഇവിടെ കിട്ടത്തില്ല. അതിമനോഹരമായ സ്ഥലമാണ്. നമ്മളിപ്പോ ആ പോകുന്നത് നമ്മുടെ ആ വെള്ളത്തിന്റെ സോഴ്സ് തേടിയിട്ടാണ്. നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യാത്രയാണ്. നമ്മുടെ കൂടെ ഉള്ളവർ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു വഴി തേടി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരു കൃത്യമായ സ്ഥലം അറിയില്ല. ചെറിയ ചെറിയ കേവുകളും കല്ലുകൾ അടുക്കിയുണ്ടാക്കിയ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ും പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കും. പോകുന്ന വഴികളുണ്ടല്ലോ, ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. എപ്പോഴും വൺ ഡേ സഫാരിയുടെ പ്രത്യേകതകൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയാണ്. കല്ലുകൊണ്ട് അവർ ഒരു വീട് ഉണ്ടാക്കിക്കുന്നുണ്ട്. പിന്നെ പിള്ളി എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെ സംഭവം അവർ ചെയ്തെടുത്തിട്ടുണ്ടാവുക. ഒരു കേബ് നല്ല രീതിയിൽ ഒരു വീടുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് മരുഭൂമിൽ കാണുന്ന ചെടികളൊക്കെയാണ്. നമ്മള് ഞാൻ ഒരു പത്തിന് എന്തൊക്കെ താഴേക്ക് നടന്നു പോവാണ്. ഷംനാദിന്റെ കാര്യത്തിൽ വലിയ തീരുമാനമായിരുന്നു. ഷംനാദിന് നടക്കാൻ പോലും വയ്യാതെ ചില പോകുന്നുണ്ട്. അവരെ എടുക്കണമെന്നൊക്കെ പറയണം. ബാക്കിയെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റും. ഇത് മനോഹരമായ പാറകളാണ്. ഇതിനിടയിൽ കൂടെ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹാരിത ഉണ്ടായിരുന്നെങ്കിൽ.